നിങ്ങൾ അതെങ്കിലൊക്കെ നാട്ടിൽ അങ്ങനെ പറയണ്ടെന്ന് കമന്റ് അങ്ങനെ പറയല് കേട്ടിട്ടുള്ളവര് വയസ്സായ കേട്ടോ, ഞാനറിയിട്ടാണ് കേട്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വയസ്സായ മുത്തശ്ശി ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും അവരോട് ചോദിക്കാം, സസു പറയുന്നത് ശരിയാണോ. അപ്പൊ അവര് പറഞ്ഞു തരും. നമസ്കാരം, നല്ല അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. സരസ് ഒന്നിക്ക് എട്ടിന്റെ പണി വന്നിരിക്കാം. തിരുവാതിര കഷ്ണങ്ങളുടെ ബാക്കിയാണ്. ഇത് ശരി, എന്ത് കിഴങ്ങാന്ന് പറയാ? തൊപ്പക്കിഴങ്ങ. ഞങ്ങളുടെ അവിടേക്ക് തൊപ്പക്കിഴങ്ങാണ് കേട്ടോ പറയാം. എന്ത് വന്നിട്ട് എന്ത് കിഴങ്ങാന്നുള്ളത് ഒരു സംശയം. അവരവിടേക്ക് ഇല്ല അത്ര ഇത്. പിന്നെ അന്ന് ആരൊക്കെ അവര് കമന്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇത് ശരിക്കും കഴിക്കുന്ന രീതി, ഇത് വേവിച്ചിട്ട് അല്ല, ശരിക്കും കഴിക്കുന്ന രീതി നല്ല കേട്ടോ. വേവിച്ചിട്ട് കഴിക്കാം, പുഴുക്കുണ്ടാക്കുമ്പോ ഇടും. ആ പുഴുക്കുണ്ടാക്കുമ്പോ ഇടും. പിന്നെ അതല്ലാതെ നല്ലോണം കഴുക, കഴുകിട്ട് വേവിച്ചിട്ട് വൈകിട്ടത്തെ ചായ കാപ്പിക്ക് തോല് പൊളിച്ച ആരാ കഴിക്കുന്ന വെച്ചാ കഴിക്കുന്നവര് തോല് പൊളിക്കുക. ആ അതെ, അതാണ് അവിടെയാണ് കഴിക്കുന്നവര് തോല് പൊളിക്കുന്നുള്ളത്. ഞാന് മറ്റേ ഉഷയുടെ വീഡിയോയില് കണ്ടു അത്. ചമ്മന്തി കടയുടെ നമുക്ക് ഒന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം. അത് മുക്കി ആ മുളക് വറുത്തൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ ഒരു പണിയില്ലാന്നിരിക്കണ്ടായിരുന്നു, ഞാൻ കഴിക്കോളാം. അപ്പൊ സരസ് വന്ന പണിയാണ്. സരസ് പറഞ്ഞാലല്ല, ഈ കിഴങ്ങ് കറന്നത് സരസുവിന്റെ മോളാട്ടാണ്. സരസുവിന്റെ മോളുടെ അമ്മ, ഹസ്ബൻഡിന്റെ അമ്മ, ഗണേഷിന്റെ അമ്മ കൊടുത്തുവിട്ടതാണ്. തൊപ്പക്കിഴങ്ങും പിന്നെ എന്തൊക്കെയാ സാധനങ്ങൾ പറയട്ടെ പറഞ്ഞു. പിടിച്ചൊക്കെ അറിയാവുന്നത് പറഞ്ഞു. ആദ്യത്തെ അടിച്ചൊക്ക പാഞ്ചായത്തി മാളാണ്. പിന്നെ നയനയുടെ അവിടെ പറഞ്ഞു. ഞങ്ങളുടെ ഒക്കെ ഉണ്ട് കുറച്ച് പിശുക്കി വെച്ചൊക്കെ. ചോദിക്കണവരോട് ഇല്ല പറയാ, അപ്പൊ അത് കിട്ടൂലോ. പിച്ചൊക്കെ ഉണ്ടോ വെച്ചാ ഇല്ല പറയാ. നല്ലോണം കഴുകണം, നല്ല കുറച്ചേരം വെള്ളത്തിട്ടേക്കണം. എന്താച്ചാലേ ഇത് പച്ചയിലാണെങ്കിൽ കുഴപ്പമില്ല, നല്ല മണ്ണുണ്ട്. അപ്പൊ ഇത് വേവിക്കുന്നവര് നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം കഴുകണം. ചുട്ടിട്ട് സ്വാദം നമുക്ക് രണ്ടെണ്ണം ചുട്ട് നോക്കിയാലോ. എന്താങ്ങനെ സ്വാദം തന്നെയാണ്. ആ നമുക്ക് മറ്റേ കുട്ടിക്ക് മാത്രം ഞാൻ തന്നെ ഇതുണ്ടായിരുന്നില്ലേ. അല്ല എന്തൊക്കെ പറഞ്ഞാലും വിഷമൊന്നും ഇല്ലാത്ത സാധനമാണ്. അതിന് യാതൊരു അപ്പൊ ഇതാ തൊപ്പക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സരസു. ഇനി അത് അടുപ്പത്ത് കയറ്റണം. ഞാൻ അവിടെ അടുത്ത് ചൂട് കൂട്ടോ. വായണ്ടല കൊടുന്നാലോ, അതിൽ വെക്കാം, അതിലിട്ട് കിട്ടി വെക്കാം. നോക്കി നോക്കുക, എന്താ വരിക നോക്കാലോ. വേവിക്കാനുള്ള നോക്കില്ലേ, ഒരേ സമയം വേവിക്കുകയും ചൂടുകയും ചെയ്താൽ നമുക്ക് ഏതാ സ്വാദം പറയാലോ. എങ്ങനെയായിരുന്നു കാണിച്ചത് കേട്ടോ, നന്നായാലും നന്നായിരുന്നെങ്കിലും ഇത് കാണിച്ചത്. ഇത് നല്ലോണം ഉപ്പൊക്കെ ഓർത്ത് പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊളിക്കും. ഒന്നിങ്ങനെ ആ പിന്നെ അതിനത് ഉപ്പൊക്കെ ഇതിൽ പിടിക്കും, നല്ല പിടിക്കും, ഉള്ളിക്ക് പിടിക്കും. അപ്പൊ വേണമെങ്കിൽ ഇതിലും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഉപ്പൊന്നും മനസ്സിൽ ഇതിനോട് ഒരു പുച്ഛണ്ട്. അതിനത് വേണ്ടാന്ന് പറഞ്ഞു. അച്ഛനൊക്കെ നല്ല ഇഷ്ടാവും, ഇഷ്ടാവുണ്ടാവും. അത് ശരിയാ, അച്ഛന് ഒരു സംശയമില്ല. അച്ഛന് ഇങ്ങനത്തെ കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. എന്താ പറയാ, കപ്പയായാലും ചേമ്പായാലും ഒക്കെ ഇഷ്ടമാണ്. ചേമ്പ് മസാല ഒക്കെ വെച്ചിട്ടാണ് നല്ല ഇഷ്ടമായിരുന്നു. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ തന്നിട്ടുണ്ട്.
തൊപ്പക്കിഴങ്ങ്, പിന്നെ നാളികേരം അങ്ങനെ ചിരകിട്ടല്ല പൂണ്ട് ഇങ്ങനെ തിന്നും. ചിരകിട്ടല്ല ചിരകിട്ട് പൂണ്ട് അപ്പുറത്തെ വളർത്തുന്ന കട്ടുണ്ട് കേട്ടില്ലേ, കട്ടുണ്ട്. എന്നിട്ട് എന്താ ഒന്നും കഴിക്കാനില്ലാത്ത സമയാണേ, ചോറില്ലല്ലോ. ഞങ്ങക്ക് ചോറ് കിട്ടാ വല്ല വിശേഷം ഉണ്ടാവുമ്പഴാ. ആ കഞ്ഞി അതിൽ കുറച്ച് വറ്റുണ്ടാവും, വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ ലേശം വറ്റുണ്ടാവും. ഇപ്പൊ ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വേണ്ട കഴിക്കാൻ വയ്യ. അങ്ങ് ഒരു നേരത്തെ ചോറ് കിട്ടാനേ. ഇവരെ വീട്ടിലൊക്കെ കല്യാണങ്ങൾ ഉണ്ടാവുമ്പോ ഞങ്ങള് വന്നിരിക്കാൻ മുറ്റത്ത് ഒരല തരും. വൈകുന്നേരത്തിലുള്ള അമ്മ പൊതിയുണ്ട്, പിന്നെ ഇലയിലാക്കിട്ട് പൊതിഞ്ഞിട്ട് അന്ന് പൊതിയ കവറൊന്നല്ല തേക്കിന്റെ അതിന് മുകളിൽ വെക്കും. അതന്നെ ഞങ്ങളെ അല്ലാണ്ട് വാണ്ടല്ല അന്ന് തരില്ല തേക്കിന്റെ ഇലയിൽ. അന്ന് വൈകുന്നേരത്തിൽ ചോറാ തന്നെ ഒരു കല്യാണല്ല കേട്ടോ. അല്ല എന്തായാലും ഇവരെയും അമ്മമാരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്കും നമ്മളെടുത്ത് ഉപയോഗിക്കണ പോലെ ഉപ്പായാലും മുളകായാലും എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഒരാഴ്ചത്തേക്ക് ഇത്രയും ഒരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. ഇപ്പൊക്കെ സുഖല്ലേ. ഇപ്പൊ ഇനി ഇവരോട് ചോദിച്ചില്ലെങ്കിൽ എടുത്തിട്ട് ഞാൻ എടുത്തുവിട്ടോ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് കട്ടയിൽ ചോദിക്കണമെന്നൊന്നുമില്ല. കണ്ട അങ്ങനെയല്ലോ. കണ്ട ആ പഠിക്കുന്നൊരു കരുവത്തിൻ്റെ പൊട്ടിക്കണെങ്കിലും ചോദിച്ചിട്ട് സമ്മതത്തിനോട് ചോദിക്കണം. ഇത്രയോട് ചോദിക്കണം. അടുത്തേ കണലിട്ടുണ്ട്. അയ്യോ ശ്രീ മഹാഗണപതി നമ്മ ഉണ്ടാവണോ? ഒരു ഗണപതി കത്തോളിക്ക് ആ പൂളക്കിഴങ്ങ് ചുട്ട് എനിക്കറിയാം. പൂളക്കിഴങ്ങ് പിന്നെ മധുരക്കിഴങ്ങ് ആ ചുട്ടങ്ങിന് പ്രത്യേക സ്വാദാ. എന്റെ അതിലുള്ള കിഴങ്ങ് കരിഞ്ഞാ ഞാൻ കാണിച്ചാട്ടോ സ്വഭാവം. അല്ല മഞ്ഞപ്പൊടി ഇടണ്ടേ? മഞ്ഞപ്പൊടി ഇടാൻ പറ്റില്ല. ഈ തൊപ്പക്കിഴങ്ങില് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാ ഇപ്പൊ നമ്മക്ക് നായനയുടെ വീട്ടിൽ നിന്ന് അത് തന്നു. അവര് വീട്ടിൽ ഇനി അടുത്ത കൊല്ലം ഉണ്ടാക്കുമ്പോ മഞ്ഞക്കുത്ത് വരും. അവര് ആ ഉണ്ടാക്കണ ഈ വിത്ത് വരാനാണ് അവര് ഉണ്ടാക്കുക. അപ്പൊ അതില് നീ അടുത്ത കൊല്ലം ഉണ്ടാക്കുമ്പോ മഞ്ഞക്കുത്ത് ഇങ്ങനെ വന്നിട്ട്. അത് ശരി, അത് ഞാൻ ആദ്യമായിട്ട് കേക്കട്ടോ. അങ്ങനെ സംഭവം പഴയ ആൾക്കാര് പറഞ്ഞു. ഇത് കേക്കണേല് പഴയവരുണ്ടെങ്കിൽ അവര് പറഞ്ഞു ആ അവര് പറഞ്ഞ് ചെയ്യുന്നത്. അതെ അല്ല ഒരു പക്ഷേ അത് എന്തെങ്കിലും മഞ്ഞപ്പൊടി ഒരുവിധമൊക്കെ ശരിയാണ്. അല്ല മഞ്ഞപ്പൊടിയും ഈ കിഴങ്ങും കൂടി കൂടിയാൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ നാട്ടിൽ അങ്ങനെ പറയണ്ടെന്ന് കമന്റ് അങ്ങനെ പറയല് കേട്ടിട്ടുള്ളവര് വയസ്സായ കേട്ടോ. ഞാനറിയിട്ടാണ് കേട്ടത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വയസ്സായ മുത്തശ്ശി ആരെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അപ്പൊ അത് വേവട്ടപ്പോഴും ഞാനൊരു ചമ്മന്തി കൂടെ ചുട്ടരച്ച ചമ്മന്തി കൊത്തി ചമ്മന്തി അരക്കാം കേട്ടോ. വേറൊന്നുമില്ല, മുളകും ഉള്ളി ഉപ്പും പുളിയും കൂട്ടിട്ട് ചേർത്തി അരക്കാം. അത്രേ ഉള്ളൂ. അമ്മി മരിക്കണമെന്നും പറയാൻ പറ്റില്ല, നേരമില്ല. അപ്പോ അടുപ്പിലിട്ടത് എടുക്കാൻ പോവാണ് കേട്ടോ. എന്താ ഓണാവോ പോയി ഉപ്പിടണ്ടേ? ഒരു 15 മിനിറ്റ് ഒക്കെ അടുപ്പ് കിടന്നുണ്ടാവും. അപ്പൊ നമ്മളെ തൊപ്പക്കിഴങ്ങ് റെഡിയായി. വെന്ത് കഴിഞ്ഞ വീണ്ടും ഉണ്ടാവും നമ്മളെ പൊളിച്ച ഭാഗം. അത് കപ്പയൊക്കെ അങ്ങനെയല്ലേ, നല്ല അടിപൊളി കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ഗ്ലാസ്സിൽ കുടിക്കില്ല. സസ്യം തന്നില്ലേ ചുട്ടത് നോക്കോ. ആദ്യം ചമ്മന്തി വേടിച്ചിട്ടോ. എരുണ്ട്, എണ്ണണ്ട്, ചുട്ടത് സ്വാദില്ലേ?
പുട്ടിന് സ്വാദണ്ടേ, ഇല്ലാന്ന് സരസ് വെറുതെ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. കട്ടൻ ചായ ഇത് രാവിലത്തെ പലഹാരം വെക്കാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, പക്ഷേ ഇത് നുള്ളി പെറുക്കി ഇരിക്കാൻ സമയം ഉണ്ടാവില്ല രാവിലെ. അത് ശരിയാ, ഉണ്ടാവും വൈകുന്നേരത്തെ ഫുഡ്. വൈകിട്ടത്തെ ചായക്ക് പണിയൊക്കെ മാറ്റി വന്ന ഇതൊരു നല്ലോണം കഴിക്കും. വയറച്ച് പിന്നെ രാത്രി കഴിക്കും. രാത്രി ഒന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ അങ്ങനെ, ഞാനതിന് ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളും. അത്യായിട്ടാണ് കഴിക്കണത്. സരസ് അത്രയും ധൈര്യം പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ, ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ അന്നമ്മയുടെ വീഡിയോയിൽ കണ്ടപ്പോഴേ, അന്നമ്മ കഴിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചോള് അടിച്ചുവിടാന്ന് വിചാരിച്ചേട്ടാ, സത്യം പറയാലോ. ചീത്തറിയുണ്ടാവും. അല്ല, അപ്പൊ ഞാനൊന്ന് വിചാരിച്ചാൽ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇങ്ങനെ ചുട്ടു നമ്മള് കപ്പക്കിഴങ്ങും കപ്പ പിന്നെ മറ്റേ എന്തായാലും മധുരക്കിഴങ്ങ് അതൊക്കെ ചുട്ടിട്ടും വേവിച്ചിട്ടും ഒക്കെ തിന്നാറുണ്ട്, കഴിക്കാറുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാ തോല് വെച്ചേക്കണ. അച്ഛൻ എട്ടങ്ങാടിയിലുണ്ടെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്, ഈ കിഴങ്ങൊക്കെ എട്ടങ്ങാടി ചുണ്ടയില് കുറുക്ക അതൊക്കെ ഉണ്ട്. കുറുക്ക ഇതൊക്കെ ചുട്ട് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ചുട്ടു വെക്കാന്ന് പറഞ്ഞതേ. ഇപ്പൊ അച്ഛനുള്ള കുളിച്ചൊക്കെ തന്നെ. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സരസ് ആരോടും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടില്ലേ? പറയൂ. ആരോടും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോളൂ. ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താ പറയണ്ട, പുതുവർഷ ഗംഭീരാവട്ടെ. 2024 എല്ലാവർക്കും നിറഞ്ഞ വീഡിയോ എല്ലാരും കാണണം എന്ന് മാത്രം. അതെ, ഞങ്ങളുടെ വീഡിയോ എല്ലാരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, FB ലൈക്ക് ചെയ്യണം, FB പേജ് ഫോളോ ചെയ്യണം. അതാണ് എനിക്ക് പറയുന്നത്. അത്രയും സരസ്വിനും പറയാനുള്ളൂ. ഇത്രയും ചെറിയ കുട്ടി. ഞാൻ ഇന്നലെ പട്ടാമ്പി കൈത്തളി അമ്പലത്തിൽ പോയപ്പോ രണ്ടു മൂന്ന് പേര് സരസ്വല്ലേ ചോദിച്ചു, മേഡം വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. മേഡം വന്നിട്ടില്ലേ? ചെപ്പില്ലാ വന്നിട്ടില്ല, തിരക്കിലാണ്, ഞാന് പോന്നതാ. അങ്ങനെയൊക്കെ സംസാരിച്ചു. സരസും സെലിബ്രേറ്റ് ചെയ്യുന്ന. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.